റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയപ്പെട്ടു, റജുലുൻ നാമ ലൈലതൻ ഹത്താ അസ്ബഹ്. രാത്രി കയറി കിടന്നതാണ്, ലേറ്റ് ആയിട്ട് കിടന്നതല്ല, ഒരു ആവശ്യത്തിന് വേണ്ടി ലേറ്റായി പോയതുമല്ല, നേരത്തെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരാൾ ഉറങ്ങി 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 സൂര്യോദയം കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സുബ്ഹ് നിസ്കരിക്കാൻ അയാളെ കൊണ്ടായില്ല. രോഗിയല്ല, ഉറക്കൊഴിച്ചതല്ല, കളർന്നു പോയതല്ല, അറിയാതെ പോയതല്ല, എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ പോകുന്നത്. അവരെല്ലാ കാര്യങ്ങളും ചെയ്തു, അലാം സെറ്റ് ചെയ്തു, പക്ഷെ എഴുന്നേൽക്കാൻ പറ്റിയില്ല, തളർന്നു കിടക്കുകയാണ്. അല്ലാഹു പുറത്തു കൊടുക്കും, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, നിസ്കാരം അടക്കണം, പക്ഷേ നിസ്കരിക്കണ്ട എന്ന് തോന്നലിൽ നേരം പുലരുവോളം നേരത്തെ എഴുന്നേറ്റ് എന്റെ ഉറക്കം നഷ്ടപ്പെടല്ലേ എന്ന് പറഞ്ഞ് സുബ്ഹ് നിസ്കരിക്കാത്ത ആളുകളെ സംബന്ധിച്ച് നബി ഞങ്ങൾ പറഞ്ഞു, പിശാച് ചെവിയിലേക്ക്, അവന്റെ രണ്ട് ചെവിയിലേക്കും പിശാച് മൂത്രമൊഴിച്ചിരിക്കുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ മുസ്ലിമിലുള്ള ഹദീസാണ്. അത് you can take it either literally or as a metaphor. എന്താണ് അതിന്റെ ആശയം എന്ന് മഹാന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്. ഒന്നുകിൽ പിശാചിന്റെ അദൃശ്യമായ ആ ഒരു യൂറിൻ നിങ്ങളുടെ ചെവിയിലുണ്ട് എന്നാണ്, അല്ലെങ്കിൽ പിശാചവനെ കൊണ്ട് തട്ടിക്കളിക്കുകയാണ്, അവൻ പിശാചിന്റെ അടിമയായി മാറിയിട്ടുണ്ട്, സുബ്ഹ് നിസ്കാരം നഷ്ടപ്പെടുന്നത് അത് ഗുരുതരമാണ്. നിങ്ങളുടെ ബെഡിൽ നിങ്ങളെ കിടത്തിറക്കി രാവിലത്തെ ഇതിന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാതിരിക്കാൻ വേണ്ടി പിശാച് പരിശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം രാവിലെ തന്നെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പടച്ചതമ്പുരാനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ആകെ ഓടുന്നത് എന്താണ് കഴിക്കേണ്ടത്, എന്താണ് ഉടുക്കേണ്ടത്, എന്താണ് താമസിക്കാൻ എടുക്കേണ്ടത്, എന്താണ് സമ്പാദിക്കേണ്ടത് എന്ന ഓട്ടത്തിലാണ്. ഞാൻ എന്റെ പടച്ചതമ്പുരാനിലേക്ക് ഒരല്പമെങ്കിലും ഒരു ചാണെങ്കിലും റബ്ബിലേക്ക് ഞാൻ ഇന്ന് അടുത്തിട്ടുണ്ടോ? എന്റെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? എത്ര പേരുണ്ട് ചിന്തിക്കുന്നവര്? അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. നിബിധങ്ങൾ പറഞ്ഞു, പിശാച്ചാണ് ഇനി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെയും പിശാച്ചാണ് നിസ്കാരത്തിൽ അവരെ കൊണ്ട് കളിപ്പിക്കുന്നത്, അശ്രദ്ധമാവുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനും എല്ലാ ചിന്തകളും എല്ലാ വിഷമങ്ങളും എല്ലാ ക്ഷീണവും എല്ലാം എല്ലാം പിറകിലേക്ക് വകഞ്ഞു മാറ്റി എന്റെ അല്ലാഹുവിന്റെ വിഷയം അതിലും വലുതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിസ്കരിക്കേണ്ട രണ്ട് റക്അത്ത്, മൂന്ന്, നാല്, പതിനേഴ് റക്അത്തുകൾ നിങ്ങളുടെ നിസ്കാരം നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതെയാണെങ്കിൽ ആ നിസ്കാരം കൊണ്ട് എന്ത് ഫലം? ഒരു മുസ്ലിമിന് 60ഓ 70ഓ 80ഓ വയസ്സാകുമ്പോഴും ഒരൊറ്റ നിസ്കാരം പോലും തക്ബീറുൽ ഇഹ്റാം മുതൽ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്നത് വരെ മുഴുവൻ സമയവും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത എത്രയോ ആയിരക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഉണ്ടെന്നാണ്. അറിയില്ല, ഒരു ചടങ്ങ് പോലെ അള്ളാഹു അങ്ങനെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്തു പോരാ. എക്സസൈസ് അല്ലല്ലോ, എക്സസൈസ് അല്ലാതെ ഇത് നമുക്ക് ആത്മീയമായ അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണ്. സുജൂദിലേക്ക് വരുമ്പോ നിങ്ങളും അള്ളാഹു തമ്മിൽ ഏറ്റവും അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ തലവെച്ച് ദുആ ചെയ്യണം, നിങ്ങളുടെ വിഷയങ്ങൾ അള്ളാഹു മുമ്പിൽ അവതരിപ്പിക്കും. നമ്മൾ പറയാറുണ്ടോ? നിങ്ങളുടെ മനസ്സുകൊണ്ട് പറയാലോ, അറബിയിലൊന്നും പറയില്ല, പറയാൻ അറിയില്ല, അല്ലെങ്കിൽ അത്ര ദുആകൾ അറിയില്ല, സുന്നത്ത് നിസ്കാരമാണ്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് പറയാം, സുജൂദിൽ കടന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ. എന്തൊരു മനോഹരമാണത്! അങ്ങനെ നമുക്ക് ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഒരിടമുണ്ടായിട്ട് നമ്മളെ കൊണ്ട് നിസ്കാരത്തിൽ കളിപ്പിക്കുന്നത് പിശാചിന്റെ ജോലിയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.